സഹോദരി പങ്കുവച്ച ഒരു കാര്യമുണ്ട്, വളരെ ചിന്തിപ്പിക്കുന്ന സങ്കടപ്പെടുത്തിയ ഒരു കാര്യം. അവരെ വിവാഹം കഴിഞ്ഞു. ഡോക്ടറാണ് ഭർത്താവ്. ആ ഭർത്താവിനൊരു ജ്യേഷ്ഠനാണുള്ളത്. നല്ല സ്നേഹത്തിൽ അവർ രണ്ടുപേരും കഴിയുന്നത്. ഉമ്മയും ഉപ്പയും ഒരു ആക്സിഡൻറ്റിൽ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാണ്. അന്ന് ഈ അനിയന് വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ്. അയാൾക്ക് ആ അനിയനെ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠൻ വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രാരാബ്ധങ്ങൾ തലയിൽ വരികയും അങ്ങനെ വിദേശത്തേക്ക് പോവുകയൊക്കെ ചെയ്ത് അത്യാവശ്യം തരക്കേടില്ലാത്ത ജോലിയും സാലറിയൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹം നല്ല വീടുണ്ടാക്കി, വിവാഹം കഴിച്ചു. വിവാഹമൊക്കെ കുറേ വൈകിയിട്ടാണ് കഴിച്ചത്. കാരണം തൻ്റെ അനിയന് ഡോക്ടറാകാൻ വേണ്ടി ആഗ്രഹം, ആ ആഗ്രഹം പൂർത്തിയാക്കുന്നതിന് വേണ്ടി തന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അയാൾ സഹായിച്ചു. അങ്ങനെ ഇവൻ പഠിച്ചു, ഒരു ഡോക്ടറായി. അങ്ങനെ അവൻ്റെ വിവാഹ സമയമെത്തിയപ്പോൾ നല്ലൊരു കുടുംബത്തിൽ നിന്ന് മറ്റൊരു ഡോക്ടറെ തന്നെ ഇവന് വിവാഹം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അങ്ങനെ വിവാഹം കഴിഞ്ഞു. 2 മാസത്തോളം അവർ, ഈ ഡോക്ടർ ചെറുക്കനും അതേപോലെ ആ പെണ്ണും, അവർ വലിയ സന്തോഷത്തോടു കൂടി ജീവിച്ചു. പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2 മാസങ്ങൾക്ക് ശേഷം ഈ ജ്യേഷ്ഠൻ വിദേശത്തേക്ക് തിരിച്ച് ജോലിക്ക് വേണ്ടി പോവാണ്. ജ്യേഷ്ഠൻ്റെ ഭാര്യ നാട്ടിലാണ് ഉണ്ടാവാറുള്ളത്. ഈ ജ്യേഷ്ഠൻ്റെ ഭാര്യയും അനിയനും ഒരുമിച്ചാണ്, അവരൊരുമിച്ചാണ് ആ വീട്ടിൽ താമസിക്കാറുള്ളത്. വിശുദ്ധമായ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾ എപ്പോഴും നമുക്ക് തോന്നാറുണ്ടാകും, എന്തിനാണ് ഇങ്ങനെ നിയമം വെക്കുന്നത്? പരസ്പരം കാണാൻ പറ്റാത്ത ആളുകൾ, ജ്യേഷ്ഠൻ്റെ ഭാര്യയെ, അനിയൻ്റെ ഭാര്യ, ജ്യേഷ്ഠനും അനിയനും അങ്ങോട്ടും ഇങ്ങോട്ടും കാണൽ ഇസ്ലാം നിഷിദ്ധമാക്കിയത്, ഇതൊക്കെ എന്തിനായിരിക്കും? ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകളല്ലേ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകളല്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ടാകും. പക്ഷെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഈ നിയമങ്ങൾ എത്രത്തോളം സഹായകരമാണെന്ന്, നമ്മുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, ആ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും ചുരുങ്ങിയത്. അങ്ങനെ ഈ ജ്യേഷ്ഠൻ തൻ്റെ ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പോകുന്നു. ആ ജ്യേഷ്ഠൻ പോയി ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ ഡോക്ടർക്ക് ഈ സഹോദരിയോട്, ഈ പെണ്ണിനോട് സ്നേഹം കുറയുന്നു. അവർ പരസ്പരം സംസാരിക്കുന്നില്ല. രാത്രിയിൽ ഇവൻ എവിടേക്കോ പോകുന്നു. അത് ആ പെണ്ണിനെ വല്ലാതെ സങ്കടപ്പെടുത്തി. ചോദിക്കുമ്പോഴൊന്നും അവനൊന്നും പറയുന്നില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പലപ്പോഴും പല കാരണങ്ങൾ പറഞ്ഞ് പുറത്തു പോകുന്നു. അവൾക്ക് സംശയമൊന്നും തോന്നിയില്ല. പക്ഷേ അവൻ പകൽ സമയത്തൊക്കെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുമായിട്ട് നല്ല രീതിയിൽ തമാശകൾ പറയുന്നു. അവൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കി പിടിച്ച് സംസാരിക്കുന്നത് കാണാറുണ്ട്. പിന്നീട് ഇത് തുടർന്നു പോയപ്പോൾ അവർക്ക് ചെറിയൊരു സംശയം കുടുങ്ങുന്നു. പക്ഷെ അവൾ ആരോടും പങ്കുവെച്ചില്ല. അവളുടെ കുടുംബത്തിലൊരു വിവാഹം ഉണ്ടായപ്പോൾ അവർ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും ഡോക്ടറും, അതേപോലെ ആ ഭാര്യയും ഒരുമിച്ച് പോയി. അല്പസമയത്തിന് ശേഷം ഭർത്താവ് അവളെ അവിടെ ആക്കി തിരിച്ചു പോരുന്നു. വൈകുന്നേരം ഇവളെ കുറേ വിളിച്ചു നോക്കി തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി, പക്ഷേ ഭർത്താവ് ഫോണൊന്നും എടുക്കുന്നില്ല. അവളുടെ ഒരു റിലേറ്റീവ് ആ വൈക്കാണ് പോകുന്നത്, അവളവിടെ ഇറക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അവൾ ഓക്കെ, ഭർത്താവ് അല്ല തിരക്കിലായിരിക്കും എന്ന് കരുതി അവൻ്റെ കൂടെ അവർ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ വീടിൻ്റെ ഡോറൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. അവൾ വീട്ടിലേക്ക് ചെന്നപ്പോൾ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ റൂമിൽ നിന്ന് ശബ്ദം കേട്ട് അവൾ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ വാതിൽ പോലും അടച്ചിട്ടില്ല. അവർ പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് ആ പെണ്ണ് വല്ലാതെ ഷോക്കായി. അവളുടെ മാനസിക നില തെറ്റി, വലിയ ഡിപ്രഷനിലേക്ക് പോയി. അവൾ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഉപ്പയൊക്കെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവളൊന്നും പറഞ്ഞില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ അസ്വസ്ഥതകൾ എന്നൊക്കെ പറഞ്ഞ് അവൾ ഒഴിവായി. തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അവൾ ചെന്നപ്പോൾ ഇവൻ മൈൻഡ് വെക്കുന്നില്ല. അവളവനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും അവൻ സംസാരിക്കുന്നില്ല. അവൻ, നീ
എന്നെ ഉപേക്ഷിച്ച് പോകണം, എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നവളോട് പറയുകയും അങ്ങനെ പിന്നീട് സഹികെട്ട് അവൾ തൻ്റെ പിതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. ഈ വിവരമറിഞ്ഞ് വളരെയേറെ സ്നേഹിക്കുന്ന ആ അനുജന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ആ ജ്യേഷ്ഠനും വല്ലാത്ത സങ്കടം, വലിയ വേദനയുണ്ടാക്കുന്നൊരു വാർത്തയാണ് അയാളും കേട്ടത്. ആദ്യമൊന്നും അയാൾ വിശ്വസിച്ചില്ല എങ്കിലും പിന്നീട് അയാൾക്ക് വിശ്വസിക്കേണ്ടി വന്നു. അദ്ദേഹം തൻ്റെ ഭാര്യയെ അദ്ദേഹവും ജ്യേഷ്ഠനും ഒഴിവാക്കി. അങ്ങനെ ആ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും അവിടെ അസ്തമിക്കുകയാണ്. ഉമ്മയും ഉപ്പയും ചെറുപ്പത്തിൽ മരിച്ചുപോയി. അതിനുശേഷം വേദനകളും പ്രശ്നങ്ങളൊന്നും അറിയിക്കാതെ തൻ്റെ സുഖങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ അനിയന് വേണ്ടി ജീവിച്ച ജ്യേഷ്ഠൻ അവസാനം സങ്കടം മാത്രം ബാക്കി. ആ ജ്യേഷ്ഠൻ്റെ ജീവിതവും സന്തോഷവും സമാധാനമൊക്കെ ഈ അനുജൻ നഷ്ടപ്പെടുത്തിയത്. അവിഹിത ബന്ധങ്ങൾ നമുക്ക് അവസാനമായിട്ട് നൽകുന്നത് ഇത്തരത്തിലുള്ള വലിയ നഷ്ടങ്ങൾ മാത്രമായിരിക്കും. എത്ര വലിയ തലയെടുപ്പുള്ളവനാണെങ്കിലും എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അല്ലാഹു തആല ഇതെല്ലാം കാണുന്നുണ്ട്. ആ റബ്ബിൻ്റെ മുമ്പിൽ ഇതൊന്നും മറച്ചു വെക്കാൻ ഒരുത്തിനും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ തെറ്റുകളിലേക്ക് നാം ചെന്നുപെടുമ്പോൾ ദുനിയാവിലെ ജീവിതം താൽക്കാലികമാണ്. ഏത് സമയത്തും മരണം നമ്മളെ പിടിപെടും. മരണത്തെ തൊട്ട് നമുക്ക് രക്ഷപ്പെടാനോ മരണത്തിൽ നിന്നൊഴിഞ്ഞു മാറാനോ സാധിക്കുകയില്ല എന്ന കൃത്യമായ ബോധം നമുക്കുണ്ടാവണം. ഏത് തെറ്റ് ചെയ്യുമ്പോഴും അല്ലാഹു കാണുന്നുണ്ട്, എൻ്റെ റബ്ബ് ഇതെല്ലാം കാണുന്നുണ്ട്, ഈ ജീവിതത്തിനു ശേഷം ഖബറുണ്ട്, മഹ്ശറുണ്ട്, നരകമുണ്ട് എന്ന ആ വലിയ ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. അല്ലാഹു തആല നമുക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇതേപോലെയുള്ള ദുരന്തങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മനുഷ്യരെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ.